പ്രിയമുള്ളവരെ, മദർ തെരേസ ഒരിക്കൽ കൽക്കത്തയിലെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ കരഞ്ഞുകൊണ്ട് ഒരു മോളിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മദർ അവളോട് ചെന്നിട്ട് ചോദിച്ചു, മോളെന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അവൾ പറഞ്ഞു, അമ്മ എനിക്ക് വിശന്നിട്ടാണ്. ഇത് കേട്ടതോടെ മദർ തെരേസ അവരുടെ ബാഗിൽ നിന്ന് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ വലിയ സന്തോഷത്തോടെ അത് വാങ്ങിയിട്ട് കഴിക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മദർ ചോദിച്ചു, വലിയ വിശപ്പുണ്ട് എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്താണ് കഴിക്കാത്തത്? അപ്പോൾ ആ മോള് പറഞ്ഞു, അമ്മ കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വിശക്കും. ഇങ്ങനെ കൂടുതൽ വിശക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചതാണ്. അപ്പം മദർ അവളോട് പറഞ്ഞു, കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് ഇനിയും വിശക്കുമ്പോഴും അമ്മ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും, കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു വാക്കിൻ്റെ ബലമുണ്ടല്ലോ, വലിയ പ്രതീക്ഷയുടെ ഒരു കരം. അത് നിരവധിയായ മനുഷ്യർക്ക് സമ്മാനിക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള കെയർ ഹോം. ജീവിതത്തിൽ സങ്കടങ്ങൾക്കുമേൽ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ എല്ലാ പരിഭ്രമത്തിലും നിസ്സഹായതയിലും നിൽക്കുന്ന മനുഷ്യന്മാരെ തോളോട് തോൾ ചേർന്നിങ്ങനെ കൊണ്ടുവരുന്ന, അവർക്ക് ആശ്വാസത്തിൻ്റെ ഒരു തണൽ കൊടുക്കുന്നൊരു സ്ഥാപനമാണ്. കിഡ്നി മാറ്റിവെച്ച ആളുകൾക്ക് മാസങ്ങളോളം മെഡിക്കൽ കോളേജിൻ്റെ സമീപത്തെ എവിടെയെങ്കിലും തന്നെ താമസിക്കണം. ചികിത്സയുടെ ഭാഗമായിട്ട് അവർ വിട്ടു പോകാൻ പാടില്ല. അവർക്ക് അത്രയും ശ്രദ്ധയും ശുദ്ധിയുമൊക്കെയുള്ള സ്ഥലം കിട്ടണം. അങ്ങനെയൊരു സ്ഥലമാണ് കെയർ ഹോം. എത്രയോ ആളുകൾ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. ലുക്കീമിയ ബാധിച്ച ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, ക്യാൻസർ ബാധിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ ഒരു തണലിൽ ഇങ്ങനെ ആശ്രയം കൊള്ളുകയാണ്. ഞാൻ ഓർക്കുന്നത് ഖുർആനിലെ, വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. അള്ളാഹു പറയാണ്, പഠിച്ചവൻ പറയാണ്, നിങ്ങൾ അന്യായമായി ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും കൊന്നതുപോലെയാണ് കേട്ടോ. വല്ലാത്തൊരു വാക്കാണത്. അത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും, ശരിയാ, ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത്രയും ഗുരുതരമായ പാതകമാണ്. പക്ഷേ ഈ വചനത്തിൻ്റെ തൊട്ട് ശേഷം ഖുർആൻ എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന് ജീവൻ കൊടുത്താൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ജീവൻ കൊടുത്തതുപോലെയാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും ജീവൻ കൊടുക്കാൻ കഴിയുമോ? ഒരു മനുഷ്യന് ജീവൻ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പിന്നെ എന്താണ് പറഞ്ഞത്? ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് പടച്ചവൻ ചെയ്യുന്നതാ, ഈശ്വരൻ ചെയ്യുന്നതാ, അല്ലേ? ദൈവികമായൊരു പ്രവർത്തനമാണ് ജീവൻ കൊടുക്കുക. അതാണ് ഖുർആൻ ആ വാക്കാണ് ഉപയോഗിച്ചത്, ജീവൻ കൊടുക്കുക. എന്താണ് ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. കരയുന്നൊരു മനുഷ്യനെങ്കിലും ഇങ്ങനെ തണൽ കൊടുക്കലാണ്. ജീവിതത്തിൽ ഇങ്ങനെ സങ്കടങ്ങളിലേക്ക് വീണുപോയ മനുഷ്യനെ അവിടുന്ന് കൈകൊടുത്തിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരലാണ്, അല്ലേ? മക്കൾക്ക് അസുഖം വന്നാൽ നമ്മൾ വീട് വിറ്റിട്ടാണെങ്കിലും ചികിത്സിക്കും. പക്ഷെ അങ്ങനൊരു വീടില്ലാത്ത ആൾ എന്ത് ചെയ്യും? തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഭക്ഷണം കഴിച്ചു വന്ന ആളുടെ കൈ വാസനിച്ച് കരയുന്ന രോഗിയെ ഞാൻ കണ്ടിട്ടുണ്ട്. രോഗങ്ങളുടെ മുന്നിൽ മനുഷ്യരൊക്കെ വല്ലാതെ നിസ്സഹായരാവും. അതുകൊണ്ട് ഒരു മനുഷ്യനെങ്കിലും കരുണയുടെ, സ്നേഹത്തിൻ്റെ ജീവൻ കൊടുക്കാൻ നമ്മൾക്കും ഈ മനോഹരമായ സ്ഥാപനത്തിൻ്റെ, ഈ വലിയ കൺസെപ്റ്റിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയാൽ അതൊരു വലിയ ജീവിത ദൗത്യമായിരിക്കും. താങ്ക് യു.